ദക്ഷിണേന്ത്യയിലേക്കുള്ള ബ്രാഹ്മണ കുടിയേറ്റം നടക്കുന്നത് ഏതാണ്ട് BC 500 മുതൽ AD 1000 വരെയുള്ള കാലഘട്ടത്തിലാണെന്നാണ് അനുമാനിക്കപ്പെടുന്നത്. കേരളത്തിലേക്ക് BC 3 നൂറ്റാണ്ടിൽ തന്നെ ജൈനരെയും ബുദ്ധരെയും പിന്തുടർന്ന് ബ്രാഹ്മണരും കുടിയേറ്റം ആരംഭിച്ചിരിക്കണം. വിഷ്ണുവിന്റെ 6-ാമത്തെ അവതാരമായ പരശുരാമൻ കടലിൽ നിന്നും വീണ്ടെടുത്ത കേരള ഭൂമി ബ്രാഹ്മണർക്ക് ദാനം ചെയ്ത് 64 ഗ്രാമങ്ങളിൽ കുടിയിരുത്തിയെന്ന് കേരള മഹാത്മ്യവും കേരളോൽപ്പത്തിയും പോലുള്ള ഗ്രന്ഥങ്ങൾ അവകാശപ്പെടുന്നുണ്ട്. എന്നാൽ ഈ സങ്കല്പം ചരിത്ര വസ്തുതകളുടെ പിന്തുണയില്ലാത്ത വെറും ഐതിഹ്യം മാത്രമാണ്. എങ്കിലും ക്രിസ്തുവർഷത്തിന്റെ ആദ്യ ശതകങ്ങളിൽ കേരളീയ സമൂഹത്തിൽ ബ്രാഹ്മണരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നതിന് സംഘകാല സാഹിത്യങ്ങളിലുള്ള ചില പരാമർശങ്ങളിലൂടെ അനുമാനിക്കപ്പെടുന്നു. ചേര രാജാക്കന്മാരുടെ പ്രോത്സാഹനവും സംരക്ഷണവും ലഭിച്ചിരുന്ന സമുന്നതരായ സംഘകാല കവികളിൽ ചിലർ ബ്രാഹ്മണരായിരുന്നെന്ന് കരുതപ്പെടുന്നു. 4 വേദങ്ങളിലും പാണ്ഡിത്യമുള്ള ബ്രാഹ്മണരെ പറ്റി സംഘകാല സാഹിത്യമായ പതിറ്റുപ്പത്തിൽ പരാമർശിക്കുന്നുണ്ട്. മാത്രമല്ല, പെരും ചേരൽ ഇരുമ്പുറയും മറ്റുമുള്ള ചേര രാജാക്കന്മാർ ബ്രാഹ്മണരുടെ വേദവ്യാഖ്യാനങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും വേദധർമ്മങ്ങൾക്കനുസൃതമായി പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു. ഇങ്ങനെ ക്രിസ്തുവർഷാരംഭത്തോടുകൂടി തന്നെ ബ്രാഹ്മണരുടെ ആശയങ്ങളും ആചാരങ്ങളും കേരള സമൂഹത്തിൽ പ്രവർത്തിച്ചിരുന്നുവെന്ന് സംഘകാല കൃതികൾ സാക്ഷ്യം വഹിക്കുന്നു. പക്ഷേ സംഘകാലത്ത് ബ്രാഹ്മണർ ഒരു സ്വാധീന ശക്തിയായിരുന്നില്ല. പാണർ വെള്ളാളർ പോലെയുള്ള മറ്റു വിഭാഗങ്ങൾക്കൊപ്പമോ അവർക്കു താഴെയോ ആയിരുന്നു ബ്രാഹ്മണരുടെയും സ്ഥാനം. സംഘകാലത്തിനു ശേഷം തെക്കേ ഇന്ത്യയുടെ അധികാര സമവാക്യങ്ങളിലുണ്ടായ മാറ്റം കേരള സമൂഹത്തെയും ബാധിച്ചു. 6, 7, 8 നൂറ്റാണ്ടുകളിൽ ചാലൂക്യർക്കും പല്ലവർക്കും രാഷ്ട്രകൂടർക്കും കേരളത്തിലുണ്ടായ പ്രാബല്യം ബ്രാഹ്മണ കുടിയേറ്റങ്ങളുടെ ആക്കം കൂട്ടുകയുണ്ടായി. വൈഷ്ണവരായിരുന്ന പടിഞ്ഞാറൻ ചാലൂക്യന്മാർ നിരവധി ബ്രാഹ്മണ സംഘങ്ങളെ കേരളത്തിലേക്ക് അയക്കുകയും പാർപ്പുറപ്പിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്തതായി കരുതപ്പെടുന്നു. നമ്പൂതിരിമാരിലെ പന്നിയൂർ കൂറ്റുകാർ വൈഷ്ണവരായ ചാലൂക്യരുടെയും ചൊവ്വര കൂറ്റുകാർ ശൈവരായ രാഷ്ട്രകൂടരുടെയും പ്രോത്സാഹനത്തിൽ വന്നവരാണെന്ന് ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട്. AD 4 നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ പുരാതന കർണാടകയിലെ രാജകുടുംബമായിരുന്ന കടമ്പ വംശത്തിന്റെ സ്ഥാപകനായ മയൂരശർമ്മനും അദ്ദേഹത്തിന്റെ പുത്രനായ ചന്ദ്രാംഗതനും ബ്രാഹ്മണരുടെ വലിയ സംഘങ്ങളെ തുളുനാട്ടിലും കേരളത്തിലും കുടിയിരുത്തിയതായി പറയപ്പെടുന്നുണ്ട്. AD 8 നൂറ്റാണ്ടോടെ ബ്രാഹ്മണരുടെ കുടിയേറ്റം വർദ്ധിക്കുകയും സമൂഹത്തിന്റെ പൊതുമണ്ഡലത്തിൽ വൈദിക മതത്തിന്റെ സ്വാധീനം വ്യാപകമാവുകയും ചെയ്തു. കേരളത്തിൽ എത്തിച്ചേർന്ന ബ്രാഹ്മണർ വേദാന്ത പഠനങ്ങൾക്കായുള്ള പാഠശാലകൾ സ്ഥാപിക്കുകയും സംഘകാല സമൂഹത്തിൽ ഇല്ലാതിരുന്ന നവീനമായ ആശയങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്തു. ക്രിസ്തുവർഷം 800 മുതൽ നിലവിൽ വന്ന 2 ചേര സാമ്രാജ്യത്തിലെ കുലശേഖര ചക്രവർത്തിമാരുടെ ഭരണകാലത്ത് ബ്രാഹ്മണർക്കും ബ്രാഹ്മണ മതത്തിനും പ്രോത്സാഹനവും സംരക്ഷണവും ലഭിക്കുകയുണ്ടായി. വേദപണ്ഡിതന്മാരായിരുന്ന ഈ ബ്രാഹ്മണർ ക്രമേണ രാജാക്കന്മാരുടെയും നാടുവാഴികളുടെയും ആചാര്യന്മാരും ആധ്യാത്മിക മാർഗദർശികളുമായി തീർന്നു. തുടർന്ന് ഈ ദ്രാവിഡ ഭരണാധികാരികളുടെ വംശത്തെ ആര്യവർത്തത്തിലെ ചന്ദ്രസൂര്യ രാജവംശങ്ങളുമായി ബന്ധിപ്പിക്കുകയും ആര്യബിരുദങ്ങൾ നൽകി ബഹുമാനിതരാക്കുകയും ചെയ്തു. രാജാക്കന്മാരുടെ പ്രീതി നേടിയെടുത്ത ബ്രാഹ്മണർ അവരെ കൊണ്ട് വേദവിധി പ്രകാരമുള്ള യാഗാദി കർമ്മങ്ങൾ നടത്തിക്കുവാൻ ആരംഭിച്ചു. രാജാക്കന്മാരുടെ ബഹുമാനവും ധാർമ്മിക പിന്തുണയും നേടിയെടുത്ത ബ്രാഹ്മണർ ജാതിരഹിതമായിരുന്ന കേരളീയ സാമൂഹ്യ ഘടനയിലേക്ക് ജാതി സമ്പ്രദായത്തെ തന്ത്രപൂർവ്വം തിരികെ കയറ്റി. തങ്ങളാൽ സ്ഥാപിക്കപ്പെട്ട പുതിയ ജാതി ശ്രേണിയുടെ തലപ്പത്ത് അവർ സ്വയം അവരോധിതരാവുകയും ചെയ്തു. തന്മൂലം ബ്രാഹ്മണ സംരക്ഷണം രാജാക്കന്മാരുടെ മഹത്തായ ധർമ്മമായി സ്ഥാപിക്കപ്പെടുകയുണ്ടായി. അതേസമയം സംഘകാലഘട്ടത്തിൽ സമൂഹത്തിന്റെ ഉന്നത ശ്രേണിയിലായിരുന്ന പാണർ, വേടർ, കുറവർ തുടങ്ങിയ അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങൾ പുതുതായി സ്ഥാപിക്കപ്പെട്ട ജാതി ശൃംഖലയുടെ താഴെത്തട്ടിലായി. സംഘകാലത്ത് രാജാക്കന്മാരുടെ പ്രത്യേക ബഹുമതികൾക്ക് പാത്രമായിരുന്ന പാണ സമുദായക്കാരെ കീഴോർ എന്ന് വിളിക്കപ്പെടുന്ന കീഴ്ജാതിക്കാരാക്കി മാറ്റി. സംഘകാലത്തെ കേരളീയ സമൂഹത്തിൽ ബ്രാഹ്മണർ പോലും ഗോമാംസവും മദ്യവും കഴിക്കുമായിരുന്നു. എന്നാൽ 8, 9 നൂറ്റാണ്ടുകളായപ്പോഴേക്കും വൈദിക ബ്രാഹ്മണരുടെ ആധിപത്യം മൂലം മാംസം കഴിക്കുന്നത് സാമൂഹികമായ ഒരു അപകർഷമായി മാറി. പക്ഷേ പാണന്മാർ തുടർന്നും മാംസാഹാരം ഉപേക്ഷിക്കാതിരുന്നത് പുതിയ സാമൂഹ്യ ക്രമത്തിൽ
തരം താഴ്ത്തപ്പെടുവാനുള്ള ഒരു കാരണമായി തീർന്നിരിക്കാം. ജാതി വ്യവസ്ഥയുടെ പ്രാമാണിത്യം മൂലം സമൂഹത്തിലെ വലിയൊരു വിഭാഗം ജനങ്ങൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം നിഷേധിക്കപ്പെടുകയും ഒട്ടേറെ സാമൂഹിക അവശതകൾ അനുഭവിക്കേണ്ടതായും വന്നു. ശാരീരിക അധ്വാനം ആവശ്യമുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നവർ സമൂഹത്തിന്റെ ഏറ്റവും താണപടിയിലുള്ളവരായി കണക്കാക്കപ്പെട്ടു. സംഘകാലത്തെ അപേക്ഷിച്ച് സ്ത്രീകളുടെ സാമൂഹിക സ്ഥിതിയിലും ഇക്കാലത്ത് അധപതനമുണ്ടായി. പ്രാചീന സംഘകാലത്ത് ബഹുമാന്യരായിരുന്ന അധ്വാനിക്കുന്ന സമുദായങ്ങളുടെയും സ്ത്രീകളുടെയും സാമൂഹിക പദവിയിലുണ്ടായ ഇടിവാണ് ബ്രാഹ്മണ അധിനിവേശം മൂലമുണ്ടായ ഏറ്റവും ഗണനീയമായ മാറ്റം. സംഘകാലത്ത് പ്രചാരത്തിലുണ്ടായിരുന്ന ബുദ്ധമതവും ജൈനമതവും ബ്രാഹ്മണ അധിനിവേശത്തിന്റെ ഫലമായി ജനങ്ങളിൽ നിന്നകന്ന് നാശോന്മുഖമാവുകയും ചെയ്തു. 8-ാം നൂറ്റാണ്ടോടെ കല്ലും മരവും ഉപയോഗിച്ചുള്ള ക്ഷേത്ര നിർമ്മാണം ആരംഭിക്കുകയും ഈ ക്ഷേത്രങ്ങളിലൂടെ വൈദിക ദേവതകൾ മാത്രമല്ല മറിച്ച് പ്രാചീനകാലം മുതൽ തദ്ദേശ ജനത ആരാധിച്ചു പോന്നിരുന്ന കൊറ്റവൈ, വേന്തൻ, മായോൻ തുടങ്ങിയ നിരവധി പ്രാദേശിക ആരാധനാ മൂർത്തികളെയും ആര്യവൽക്കരിച്ച് തങ്ങളുടേതാക്കി ആരാധിച്ചതിലൂടെ മതപരമായ അധീശത്വവും ക്ഷേത്രങ്ങളുടെ ഉടമസ്ഥാവകാശവും ബ്രാഹ്മണർ നേടിയെടുത്തു. നമ്പൂതിരി ബ്രാഹ്മണരുടെ സ്വാധീന ശക്തിയെ വളർത്തിയ മറ്റൊരു പ്രധാന കാരണം 10-ാം നൂറ്റാണ്ടിലുണ്ടായ ചോളന്മാരുടെ ആക്രമണമായിരുന്നു. കേരളത്തിൽ ജന്മി സമ്പ്രദായത്തിന്റെ ആരംഭവും ഈ കാലഘട്ടത്തിലാണ് ഉണ്ടായതെന്ന് കരുതപ്പെടുന്നു. 9-ഉം 10-ഉം നൂറ്റാണ്ടുകളിൽ ജനങ്ങൾ ധാരാളം ഭൂസ്വത്തുകൾ ക്ഷേത്രങ്ങൾക്കും മറ്റും നൽകുമായിരുന്നു. ക്ഷേത്രങ്ങളുടെ ഉടമസ്ഥന്മാരായിരുന്ന ബ്രാഹ്മണർ ഈ സ്വത്തൊക്കെ വിനിയോഗം ചെയ്യുകയും ആദായം സ്വന്തമാക്കുകയും ചെയ്തിരുന്നു. ചോളരുടെ ആക്രമണകാലത്ത് രാജാവിന് വേണ്ട ആളും അർത്ഥവും ലഭ്യമാക്കുവാൻ തന്മൂലം ഈ ബ്രാഹ്മണ മേധാവികൾക്ക് കഴിഞ്ഞു. ഈ കാലഘട്ടത്തിൽ പുതുതായി രൂപം കൊണ്ട ഭൂവിനിമയ ബന്ധങ്ങളിലും ജന്മി സമ്പ്രദായത്തിലും ചില നമ്പൂതിരിമാർ അസാമാന്യ സ്വാധീന ശക്തിയുള്ള ഭൂവുടമകളായി മാറുകയും ചെയ്തു. ബ്രാഹ്മണർ കേരളത്തിൽ ആധിപത്യം നേടിയത് ഒരു സായുധാക്രമണം മൂലമല്ല, മറിച്ച് സാമൂഹികമായ ലയനത്തിലൂടെ ക്രമാനുഗതമായി നേടിയെടുത്ത വിജയമായി വേണം അതിനെ കണക്കാക്കുവാൻ.